ഗൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ IELTS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മിക്ക ആളുകളും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോക്ക് അകത്ത് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് വൺ സ്കിൽ റീടേക്കിനെ പറ്റിയാണ്, അതിന്റെ ഫീസ് കാര്യങ്ങളോ ഒക്കെ. അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡിന് വൺ സ്കിൽ റീടേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കേസ്. അതേപോലെ തന്നെ മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കനേഡിയൻ സ്റ്റഡി വിസയ്ക്കകത്ത് റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചസിനെ പറ്റിയിട്ടാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കിഡിലൻ ഇവന്റിൽ പങ്കെടുത്തായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നടന്ന ഏക ഇവന്റുകളാണ്. ഇവന്റ് ഓർഗനൈസ് ചെയ്തത് IDP ആണ്, IDP പ്രതിനിധീകരിച്ചു വന്നത്. സൗത്ത് ഏഷ്യയുടെ റീജിയണൽ ഡയറക്ടർ ആയിട്ടുള്ള വിശാൽ ഗുപ്ത സാറാണ്. സൗത്ത് ഏഷ്യൻ കൺട്രീസ് കംപ്ലീറ്റ് നോക്കുന്ന ആളാണ് അദ്ദേഹം. അത്ര വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണുള്ളത്. ഇത് വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു. വളരെ ചുരുക്കം പേർക്ക് മാത്രം ഇൻവിറ്റേഷൻ കിട്ടിയ ഒരു ഇവന്റ് ആയിരുന്നു. ഏകദേശം 10 ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ അതിൽ പങ്കെടുത്തത്. അതിലൊരാള് നമ്മളുടെ സ്വന്തം, അതായത് ഞാൻ പ്രതിനിധിച്ചു പോയ നമ്മളുടെ സ്വന്തം മംഗ്ലീഷ് വേൾഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് കിട്ടിയത്. മറ്റൊരാൾക്കും കിട്ടാത്ത അപ്ഡേറ്റ്സ് ആണിത്. അപ്പം നമുക്ക് ആദ്യം ഒന്നാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യാം, വൺ സ്കിൽ റീടേക്ക്. ആദ്യമേ പറയട്ടെ, വൺ സ്കിൽ റീടേക്ക് അറ്റ് പ്രസന്റ് കമ്പ്യൂട്ടർ ഡെലിവേർഡ് IELTS മാത്രമാണ് ഉള്ളത്. കമ്പ്യൂട്ടർ ഡെലിവേർഡ് IELTS മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ വളരെ സ്പെസിഫിക്കലി പുള്ളിക്കാരനോട് ചോദിച്ചായിരുന്നു പെൻ ആൻഡ് പേപ്പർ ബേസ്ഡിന് വൺ സ്കിൽ റീടേക്ക് എന്നത്തേക്ക് വരുമെന്നുള്ളത്. സോ പുള്ളിക്കാരൻ വളരെ ഓണസ്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത ഇത് പെൻ ആൻഡ് പേപ്പർ ബേസ്ഡിന് വൺ സ്കിൽ റീടേക്ക് ഉടനെ ഒന്നും വരത്തില്ല. അപ്പോൾ പെൻ ആൻഡ് പേപ്പർ ബേസ്ഡിന് വൺ സ്കിൽ റീടേക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കേണ്ട, അത് ഉടനെ ഒന്നും വരത്തില്ല. ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, അപ്പോൾ കമ്പ്യൂട്ടർ ഡെലിവേർഡിന് വൺ സ്കിൽ റീടേക്ക് എന്ന് തൊട്ടാണ് വന്നത്. പുള്ളി പറഞ്ഞത് ട്രയൽ റൺ കൊച്ചിയിൽ 2 മുന്നേ ഓൾറെഡി നടത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ട്രയൽ റൺ കമ്പ്യൂട്ടർ ഡെലിവേർഡിന് കൊച്ചിയിൽ, അതായത് കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ മറ്റ് പല സിറ്റികളിലും ഈ ട്രയൽ റൺസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ഒഫീഷ്യൽ റെഫറൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള നമ്മളുടെയൊക്കെ പോർട്ടൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അടുത്തൊരു കേസ്, വൺ സ്കിൽ റീടേക്ക്. ഒരു മോഡ്യൂൾ മാത്രം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും എന്നുള്ളതായിരുന്നു. അത് റീവാലുവേഷൻ കൊടുക്കുന്നതിനേക്കാളും കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു നമുക്കറിയേണ്ടിയിരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വൺ സ്കിൽ റീടേക്ക് ഒരു മോഡ്യൂളായിട്ടാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ, ഒരു മോഡ്യൂൾ എഴുതാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്, അത് വേറൊരു കാര്യം. അതിന്റെ ഫീസ് എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 10,800 രൂപയാണ്, 10,800 ആണ്. അത് റീവാലുവേഷൻ ഫീസിനേക്കാളിലും കുറവാണ്. കാരണം റീവാലുവേഷൻ ഫീസ് അറ്റ് പ്രസന്റ് 13,600 രൂപയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ചോദിക്കും റീവാലുവേഷനേക്കാളിത് കുറച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞത് ലൈക്ക് IELTS വുഡ് ലൈക്ക് ടു ഡിസ്കറേജ് പീപ്പിൾ ഫ്രം ഗോയിങ് ഫോർ റീവാലുവേഷൻ. അപ്പോൾ റീവാലുവേഷന് പോകുന്നതിന് ഡിസ്കറേജ് ചെയ്യാനായിട്ടാണ് അവർ മനഃപൂർവ്വം ഫീസ് വൺ സ്കിൽ റീടേക്കിന് കുറച്ച് വെച്ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അറ്റ് പ്രസന്റ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ് 10,800 ആണ്. അപ്പോൾ ഈ എമൗണ്ടിൽ ചെറിയ ചേഞ്ച് ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ കൂടുകയോ കുറയുകയോ ചെയ്തേക്കാം. പക്ഷേ 10,800 ആണ് അറ്റ് പ്രസന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടർ ഡെലിവേർഡ് IELTS മാത്രമേ ഉള്ളൂ. പിന്നെ ചിലര് ചോദിച്ചൊരു കേസുണ്ട്, ഒന്നിലധികം മോഡ്യൂൾസ് പോവുകയാണെങ്കിൽ അതൊക്കെ വൺ സ്കിൽ റീടേക്കിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ പറ്റത്തില്ല. വൺ സ്കിൽ റീടേക്ക് ആണ്, ഏതെങ്കിലും ഒരു മോഡ്യൂൾ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതേപോലെ 2.5 വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന കേസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് 2.5 വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, ഒരു കോളേജിലേക്കും 2.5 ഉള്ളവർക്ക് മിനിമം റിക്വയർമെന്റിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അപ്ഡേറ്റ് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ആ ഒരു ലെവലിലേക്ക് 2.5 വരെ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പുള്ളിക്കാരന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മിക്ക കോളേജുകളും ഒരു പക്ഷേ ബാൻഡ് സ്കോറിൽ ചെറിയ വ്യത്യാസം വരുത്താനുള്ള സാധ്യത ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഈ 2.5 വെച്ചിട്ട് നിങ്ങൾക്ക് വിസയ്ക്ക് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ആയിട്ട് പോകുന്നില്ല ഗൈസ്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഒരുപാട് പേര് പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. 2.5 ഉണ്ടെങ്കിൽ ഈ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ഉള്ളത് അത് ആക്ച്വലി വാസ്തവമല്ല. 2.5 വെച്ചിട്ട് നിങ്ങൾക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ് പ്രസന്റ് കൊള്ളാവുന്ന എല്ലാ കോളേജുകളും ഇൻഡിവിജ്വൽ 6 ഓവറോൾ 6.5 തന്നെയാണ് ചോദിക്കുന്നത്. ഗൈസ്, ഇനി വേറൊരു അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല, കാനഡ സ്റ്റഡിയെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത്രയും നാളും കാനഡ സ്റ്റഡിക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. പക്ഷേ അതിൽ ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇനി തൊട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആക്കാൻ പോവുകയാണ് എന്നറിഞ്ഞത്. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ആദ്യം വന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്താണ് പാട്, 500 രൂപ കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ സാധനം കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടെ തിരക്കിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ 500 രൂപ കൊടുത്താൽ കിട്ടുന്ന രീതിയിൽ ആയിരിക്കത്തില്ല പുതിയ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് വരാൻ പോകുന്നത്. അത് ഈവൻ ഈ കനേഡിയൻ ഗവൺമെന്റും ലൈക്ക് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ തന്നെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്.
സംബന്ധിച്ചത്, പുതിയൊരു ഫോർമാറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ റിജക്ട് ചെയ്ത് കളയും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ നമ്മുടെ സ്വന്തം പഞ്ചാബും ഗുജറാത്തും ഒക്കെ തന്നെയാണ്. കാരണം ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ സ്റ്റഡി വീസയ്ക്കൊക്കെ വെച്ച് കയറി ചെന്നിട്ട് അവിടെ നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാനഡയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആക്കാൻ പോവുകയാണ്. വെറുതെ 500 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ആയിരിക്കത്തില്ല ഇനി തൊട്ട് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെ ആയിരിക്കും ആ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്വയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഏത് രാജ്യത്ത് പോയി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പേഴ്സ് ഇവിടെ കൊടുത്തേക്കാം. മംഗ്ലീഷ് വോൾ സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇമിഗ്രേഷൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും തരുന്നതാണ് പിള്ളച്ചിൻ്റെ സ്വന്തം ഏജൻസിയാണ്. നമ്മുടെ ബ്രാഞ്ചസ് എവിടെയൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ബ്രാഞ്ച് മാവേലിക്കര പുതിയകാവിൽ നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്. എറണാകുളം പാലാരിവട്ടത്തൊരു ബ്രാഞ്ച് ഉണ്ട്. തൃശ്ശൂർ ബ്രാഞ്ചിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് പ്രോബബ്ലി നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് തന്നെ നമ്മുടെ തൃശ്ശൂർ ബ്രാഞ്ച് ഫുള്ളി ഫംഗ്ഷനിങ് ആയിരിക്കും. കേരളത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ബ്രാഞ്ചും തൃശ്ശൂരിലെ ബ്രാഞ്ച് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ദുബായിൽ ബ്രാഞ്ച് ഉണ്ട്. ദുബായിലെ ബ്രാഞ്ചിന്റെ ലൊക്കേഷൻ പറയാനാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ദുബായ് ഫ്രെയിമിന് നേരെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ബ്രാഞ്ച്. ആ ഇമേജ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ പുറത്ത് കാനഡ പി ആർ നോക്കുന്നവരായിക്കോട്ടെ, നിങ്ങളത് നമുക്ക് വർക്ക് പെർമിറ്റോ കാര്യങ്ങളോ നോക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ IELTSഓ സ്പോക്കൺ ഇംഗ്ലീഷോ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പിള്ളേച്ചിന്റെ മംഗ്ലീഷ് ഓൺലൈൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്താൽ മതി. ബാക്കിയായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മൾ എല്ലാം ഡയറക്റ്റ്ലി ആണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ വേറെ ഒരു ഏജൻസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ വേറെ ഏതൊരു ഏജൻസിയായിട്ട് അസോസിയേറ്റ് ചെയ്താണ് ചെയ്യുന്നുള്ളത്, അല്ല. മംഗ്ലീഷ് വോൾ സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. കൂടുതൽ ബ്രാഞ്ചസ് കേരളത്തിനും കേരളത്തിന് പുറത്തും ഉടനെ തന്നെ വരുന്നതുമായിരിക്കും. അപ്പോൾ ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുക, എനിക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയച്ചിട്ടിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നമ്മുടെ കൗൺസിലേഴ്സ് തരുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, പീസ് ഔട്ട്.